കൊളംബോ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത തീവ്രവാദിയായ പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കർ സിദ്ദിഖിനെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ റിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നതായി എൻ കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഐ എസ് കമാൻഡറും ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിലെ മുഖ്യപ്രതിയുമായ അബ്ദുൾ റാഷിദിന്റെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ പലയിടത്തായി ചാവേർ സ്ഫോടനങ്ങൾ നടത്താൻ റിയാസും കൂട്ടരും തീരുമാനിച്ചത് ആക്രമണത്തിനായി സമാന ചിന്താഗതിയുള്ള ഒരു സംഘത്തെ റിയാസ് ഒപ്പം കൂട്ടുകയും ഇവർക്കൊപ്പം ആക്രമണ പദ്ധതി ആസൂത്രണം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഭാഗികമായി കേടുവന്ന വാഹനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് സ്വന്തമാക്കി സ്ഫോടനത്തിനായി ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും സൂചനയുണ്ട് തൊപ്പിയുടെയും അത്തറിന്റെയും കച്ചവടം നടത്തിയിരുന്ന ഇയാളും കൂട്ടാളികളും കഴിഞ്ഞ ന്യൂഇയർ ദിനത്തിൽ കേരളത്തിലെ വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ സ്വയം ചാവേറായി സ്ഫോടനം നടത്താൻ ഇയാൾ തയ്യാറായിരുന്നെങ്കിലും സംഘത്തിലെ മറ്റു ചിലർ അതിന് തയ്യാറാകാത്തത് റിയാസിന്റെ പദ്ധതികൾക്ക് തിരിച്ചടിയായി റിയാസിനൊപ്പം ആക്രമണത്തിന്റെ ആസൂത്രണ യോഗങ്ങളിൽ പങ്കെടുത്ത ഫൈസൽ അബ്ദുൾ അറാഫത്ത് അബ്ദുൾ റാഷിദ് എന്നീ മൂന്ന് പേരെയും തീവ്രവാദ കേസിൽ എൻ ഐ എ പ്രതി ചേർത്തിട്ടുണ്ട് മാർച്ച് പതിനാറിലെ റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്നാണ് ഇയാൾ എൻ ഐയുടെ നോട്ടപ്പുള്ളിയാകുന്നത് തുടർന്ന് കാസർഗോഡ് നിന്ന് പതിനഞ്ച് യുവാക്കളെ കാണാതായ സംഭവത്തിൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് എൻ ഐ എ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ കേരളത്തെ ഒന്നറങ്കം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്